ഹായ്, വെൽക്കം ടു ലിജി സ്പെഷ്യൽ. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മാങ്ങാക്കറിയാണ്, മാങ്ങാ പാലുകറി. അതിപ്പോ നമ്മുടെ വിശേഷ ദിവസങ്ങളിലൊക്കെ, ആഘോഷ അവസരങ്ങളിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയ നല്ലൊരു ഈസി ആൻഡ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണിത്. അപ്പോൾ ഈ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, എപ്പോഴും നോൺ വെജും എല്ലാം വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു ചാറുകറി ഉണ്ടാക്കാൻ എപ്പോഴും നമ്മൾ മടിയും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണിത്. എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമാണ് ഈ കറി. പ്രത്യേകിച്ച് ഞാൻ ഈ കറി ഡെഡിക്കേറ്റ് ചെയ്യണത് എൻ്റെ ആൻറ്റി സെലീന ആൻറ്റിക്ക് വേണ്ടിയിട്ടാണ്. ആ ആൻറ്റിയുടെ മാസ്റ്റർ പീസ് കറിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് ഒരു മാങ്ങയുടെ പകുതിയാണ്. ഒരു മാങ്ങ മുഴുവൻ എടുത്തിട്ടില്ല, അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണിത്. അതുകൊണ്ട് ഒരു മാങ്ങയുടെ പകുതി മാങ്ങ ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കാണ്. കണ്ടോ, ചെറിയ ചെറിയ സ്ലൈസായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ സവാള, അതും നീളത്തിൽ അരിഞ്ഞു വെച്ചേക്കാണ്. പിന്നെ പച്ചമുളക്, അതും നീളത്തിൽ, എല്ലാം നീളത്തിലാണ് അരിഞ്ഞു വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ കറിവേപ്പില, അത് ആവശ്യത്തിന് ഇഞ്ചിയും വെളുത്തുള്ളിയും, ഇഞ്ചിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും രണ്ടല്ലി വെളുത്തുള്ളിയും കൂടി, അതും അരിഞ്ഞു വെച്ചേക്കാണ്. പിന്നെ പാല്, തേങ്ങാപ്പാലാണ് വേണ്ടത്. ഞാനിപ്പോൾ അരമുറി തേങ്ങാപ്പാലാണ് എടുത്തേക്കുന്നത്. അതായത് ഒരു തേങ്ങയുടെ പകുതി തേങ്ങ, അതായത് അരമുറി തേങ്ങ, അത് ഞാൻ മിക്സിയിലടിച്ച് മിക്സിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കി എടുത്തേക്കാണ്. ഫസ്റ്റ് പാലുണ്ട്, സെക്കൻഡ് പാലുണ്ട്. അപ്പോൾ ഫസ്റ്റ് പാല് ഞാൻ അധികം വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇതിൽ. രണ്ടാമത്തെ പാലിൽ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്താണ് ഞാനിവിടെ അടിച്ച് വെച്ചേക്കുന്നത്. പിന്നെ ഇതിന് വേണ്ട പൊടികൾ, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, സ്വല്പം വിനേഗർ, മിന്നാഗിരി, വെളിച്ചെണ്ണ, ഇതൊക്കെയാണ് വേണ്ടത്. ഉപ്പ്. അപ്പം നമുക്കിത് എങ്ങനെ വെക്കുന്നതെന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഒരു ചട്ടിയിലാണ് ഇത് വെക്കാൻ പോകുന്നത്. ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഞാൻ ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ, അരമുറി മാങ്ങയാണിത്, ചെറിയ സ്ലൈസ് ആക്കിയത്, അത് ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. സവാള, ഒരു ചെറിയ സവാള നീളത്തിൽ അരിഞ്ഞത്, അത് ഇതിലേക്ക് ഇട്ടു. ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചത്, അത് ഇതിലോട്ടിട്ടു. പച്ചമുളക്, കറിവേപ്പില ആവശ്യത്തിന് ഞാൻ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ, മഞ്ഞപ്പൊടി ഒരു അര ടീസ്പൂണോളം മഞ്ഞപ്പൊടി വേണം. പിന്നെ വേണ്ടത് ഒരു കാൽ സ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് വിനാഗിരി, അതായത് ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിക്കണം. നമ്മുടെ മാങ്ങയ്ക്ക് പുളി ഉണ്ടെങ്കിലും നമ്മൾ മാങ്ങ പാലുകറി എപ്പോൾ എന്ത് പാലുകറി വെക്കുമ്പോഴും കുറച്ച് വിനാഗിരിയും കൂടി ഒഴിക്കണം, എന്നാലേ മാങ്ങ പാലുകറി പൂർത്തിയാവുള്ളൂ. ഇനി ശകലം വെളിച്ചെണ്ണ, പാകത്തിന് ഉപ്പ്, അതായത് ഒരു അര ടീസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് പോരാത്തത് നമുക്ക് ഇറക്കാൻ നേരം നോക്കിയിട്ട് നമുക്ക് കുറച്ചും കൂടി ഇടാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഒരുപാട് അങ്ങ് ഉടച്ചൊന്നും എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ടാം പാല്, ഫസ്റ്റ് പാല് അവിടെ ഇരിക്കട്ടെ, രണ്ടാമത്തെ തേങ്ങാപ്പാല് നമുക്ക് ഇതിലോട്ട് ഒഴിക്കാം. തേങ്ങാപ്പാല് ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അതിലെ അടിയിൽ ഊർന്നിരിക്കുന്ന ആ പാല് ഒഴിക്കരുത്. അതിലെപ്പോഴും ആ തേങ്ങ ചിരണ്ടിൻ്റെ ആ ഒരു ഇതൊക്കെ ഉണ്ടാവും, ആ പൊടികളും ഇതൊക്കെ ഉണ്ടാവും. അപ്പം അത് ഒഴിക്കേണ്ട കാര്യമില്ല. കണ്ടോ, പാല് നമ്മൾ പൊഴിച്ചു. ഇനി നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യാം. ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് തീ കുറച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ കറി ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. മാങ്ങ വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, മാങ്ങയൊക്കെ, മാങ്ങയും സവാളയൊക്കെ വെന്തിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് വെന്ത് തുടങ്ങുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ ഒന്നാം പാല്, അതായത് ഫസ്റ്റ് പാല് ഇതിലോട്ട് ഒഴിച്ചിട്ട് നമുക്ക് ഇറക്കാം. തീ കുറച്ച് വെച്ചേക്കും കണ്ടോ ഞാൻ. ലാസ്റ്റത്തെ ആ മട്ട് ഞാൻ ഇതിലോട്ട് ഒഴിക്കുന്നില്ല, അത് നമുക്ക് ആവശ്യമില്ല. തിള വരുന്നതിന് മുമ്പ് നമുക്കിത് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ കറി പിരിഞ്ഞു പോകണം, പിരിഞ്ഞിങ്ങനെ കിടക്കും അതിൻ്റെ തേങ്ങയൊക്കെ. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, തേള വരണേന് മുമ്പ് നമുക്കിത് ഇറക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അത് 2 ടീസ്പൂണോളം പച്ച വെളിച്ചെണ്ണ മതി.
കറിവേപ്പില ഇട്ടിട്ട് ഞാൻ ഇറക്കി. കറി കാണാൻ തന്നെ എന്ത് സ്റ്റൈലാ! എല്ലാവരും എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി സന്തോഷം. പിന്നെ എന്റെ ചാനലിൽ ഇഷ്ടമുള്ളവരെല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ താഴെ കാണുന്ന ആ ഒരു ബെൽ ബട്ടണിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിവിടുന്ന് അപ്കമിങ് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. താങ്ക് യു.